മൈജേണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കസ്തൂരിമാൻ സീരിയലിലെ നായിക റെബേക്ക സന്തോഷിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാനാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള ടെലിവിഷൻ രംഗത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് റെബേക്ക സന്തോഷ്. കേരളത്തിലെ തൃശൂരിലാണ് റെബേക്ക ജനിച്ചത്. അവിടെ ഇപ്പോഴും കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. 1998 ജൂലൈ 26 ഒരു നല്ല കുടുംബത്തിലായി ഈ ജനനം. അവർ ജനിച്ചത് ടി പി സന്തോഷ്, ജയ സന്തോഷ് എന്നിവർക്ക് അവർ ജനിച്ചു. അവളുടെ അച്ഛൻ ഡി പി സന്തോഷ് എഞ്ചിനീയറാണ്. തൃശൂരിലെ കാൽഡിയൻ സിവിയർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ച് റെബേക്ക സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തൻ്റെ 9 വയസ്സിൽ തന്നെ അഭിനയ മോഡലിംഗ് ജീവിതം ആരംഭിച്ചു. നാടക കലാകാരിയായിരുന്ന മുത്തച്ഛനിൽ നിന്നാണ് റെബേക്ക അഭിനയവും നാടകവും പഠിച്ചത്. സെൻറ്റ് തെരേസ കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ ബിരുദം പൂർത്തിയാക്കി 2011 ടെലിവിഷൻ ദിന സോപ്പ് കലാകാരിയായിട്ടാണ് റെബേക്ക തൻ്റെ കരിയർ ആരംഭിച്ചത്. അവളുടെ ആദ്യ പരമ്പര കുഞ്ഞിക്കൂനൻ ആയിരുന്നു. അവിടെ അസിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഏഷ്യാനെറ്റ് ടി വി ചാനൽ വെള്ളിത്തിരയിൽ റെബേക്ക അരങ്ങേറ്റം കുറിച്ച ചിത്രമാണ് തിരുവമ്പാടി തമ്പാൻ. ജയറാം, ജഗതി ശ്രീകുമാർ എന്നിവർക്കൊപ്പം അഭിനയിച്ചു. അതിഥിവേഷത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ സമീറയുടെ സഹോദരിയായിട്ടാണ് അവർ അഭിനയിച്ചത്. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രവർത്തനത്തിലൂടെയാണ് റെബേക്ക അറിയപ്പെടുന്നത്. മലയാളത്തിലെ അവളുടെ അടുത്ത സീരിയൽ മിഷി റാൻഡിലം ആയിരുന്നു. അത് 2016 പ്രദർശിപ്പിച്ചിരുന്നു. സൂര്യ ടി വിയിൽ പ്രദർശിപ്പിച്ച ഈ പരമ്പര റെബേക്ക അന്നത്തെയുടെ വേഷത്തിൽ അഭിനയിച്ചു. കസ്തൂരിമാനായിരുന്നു റെബേക്ക. ഈ പരമ്പരയിൽ കാവ്യയുടെ അഭിഭാഷകയായി അവർ അഭിനയിച്ചിട്ടുണ്ട്. ഷോ 2017 പ്രദർശിപ്പിക്കുകയും ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഷോ വളരെ ജനപ്രിയമാണ്. ഇത് തെലുങ്ക് ഭാഷയിൽ രൂപാന്തരപ്പെടുത്തി പുനർനിർമ്മിച്ചു. ഫ്ലിപ്കാർട്ട്, ജീപ്രോക്ക്, ഇന്റീരിയർ ഡിസൈനുകൾ, ലോറ സോപ്പുകൾ തുടങ്ങിയ നിരവധി പരസ്യങ്ങളിലും റെബേക്ക അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവമ്പാടി തമ്പാന് ശേഷം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്നേഹയുടെ പ്രധാന കഥാപാത്രമായി റെബേക്കയെ അവതരിപ്പിച്ച സ്നേഹ കൂടി ഉണ്ടായിരുന്നു. അവളുടെ ഏറ്റവും പുതിയ ചിത്രം ഈ സിനിമ 2018 പുറത്തിറങ്ങിയ കസ്തൂരിമാനിലെ കാവ്യ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിമാലി ചിന്മയം അവാർഡും ജെയ്സി ഫൗണ്ടേഷൻ അവാർഡും 2018 ലഭിച്ചു. സാരേഗമപ്പ കേരളത്തിൽ അവർ ഇപ്പോൾ സി കേരളം ആതിഥ്യം വഹിക്കുകയാണ്. കസ്തൂരിമാൻ എന്ന സിനിമയിലൂടെ വളരെയധികം പ്രശസ്തി നേടിയ ഒരു കഥാപാത്രമാണ് കാവ്യ. കാവ്യ എന്ന കഥാപാത്രത്തിലൂടെ ജനങ്ങളുടെ ഇഷ്ടനായികയായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ടെലിവിഷൻ രംഗത്തെ കഥകൾ പറയുമ്പോൾ 2011 കുഞ്ഞിക്കുനാൻ എന്ന സീരിയലിലൂടെ തുടക്കം കുറിച്ചു. അതിനുശേഷം മിഴി രണ്ടിലും, നീർമാതളം, കസ്തൂരിമാൻ, സരിഗമ പതിനിസ് കേരളം എന്നീ പരിപാടികളിലൂടെയാണ് ടെലിവിഷൻ രംഗത്തെ ചുവടുറപ്പിച്ചത്. ഫിലിം രംഗങ്ങളിൽ പറയുമ്പോൾ തിരുവമ്പാടി തമ്പാൻ, ടേക്ക് ഓഫ്, ഒരു സിനിമാക്കാരൻ, മിന്നാമിനിങ്ങ്, സ്നേഹക്കൂട് എന്നീ നിരവധി സിനിമകളിലൂടെയും അഭിനയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അവാർഡുകൾ പലതും കിട്ടിയിട്ടുണ്ട്. നിർമ്മാതളത്തിൽ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് കിട്ടി നോമിനേഷൻ. പിന്നെ നിർമ്മാതളത്തിന് വേറെ അവാർഡും, ജോയ്സി അവാർഡ്, കസ്തൂരിമാന് വേറെ അവാർഡുകൾ, അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിയായി തന്നെയാണ്